നല്ല തിരക്ക് പിടിച്ച് റോഡിൻ്റെ വക്കിൽ ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഒരു മോളുണ്ട്. ഈ മോൾക്ക് ഒരു കുസൃതിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് റോട്ടിലേക്ക് ഓടിക്കളയും. നല്ല തിരക്ക് പിടിച്ച് വാഹനങ്ങൾ ഓടുന്ന റോഡാണ്. ചില സമയത്തൊക്കെ അപകടത്തിൽ പെട്ടുപോകേണ്ടതായിരുന്നു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അപ്പൊ ഇവളെ ഇങ്ങനെ റോട്ടിലേക്ക് ഓടുന്ന ഒരു കുസൃതി ഉണ്ടായതുകൊണ്ട് അമ്മ ഇവളെ ഇങ്ങനെ ശ്രദ്ധിച്ചു നിൽക്കും. ഓടുന്നത് കണ്ടാൽ ഓടിച്ചെന്ന് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഇതാണ് അവിടെ സാധാരണ നടക്കുന്നത്. അതുകൊണ്ട് അമ്മയ്ക്കൊരു ജോലിയും മനസമാധാനത്തോടെ ചെയ്യാൻ കഴിയില്ല, കാരണം ഇവളെപ്പോഴാണ് റോട്ടിലേക്ക് ഓടുന്നത് എന്നുള്ള പേടിയാണ്. ഇപ്പോൾ കുറച്ച് വലിയ കുട്ടിയെ ഇപ്പൊ റോട്ടിലേക്ക് ഓടാറൊന്നുമില്ല. ഒരു ദിവസം അമ്മ അവളോട് ചോദിച്ചേ, മോൾക്ക് ഓർമ്മയുണ്ടോ റോട്ടിലേക്ക് ഓടിയിരുന്നത്? ആ എന്തിനാ അങ്ങനെ ഓടിയിരുന്നത്? റോട്ടിലേക്ക് ഓടിയാൽ അപകടമാണെന്ന് അറിയൂലേ? അറിയാം. പിന്നെ എന്തിനാ അങ്ങോട്ട് ഓടിയിരുന്നത്? എന്റെ മനസ്സിലെപ്പോഴും തീയായിരുന്നു, മോൾ എപ്പോഴാ അങ്ങോട്ട് ഓടുക എന്നുള്ള പേടിയായിരുന്നു. അപകടമാണ് എന്ന് അറിഞ്ഞിട്ട് എന്തിനാണ് അങ്ങോട്ട് ഓടിയത് എന്ന് ചോദിച്ചു. നിങ്ങൾ മറുപടി പറയുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടേ ആ പിന്നിലൂടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, തോളിലിങ്ങനെ തൂങ്ങിയിട്ടേ അമ്മയോട് പറയാ, അമ്മ റോട്ടിലേക്ക് ഓടിയാൽ അപകടം എന്നൊക്കെ എനിക്കറിയായിരുന്നു, എന്നിട്ട് ഞാനങ്ങനെ ഓടിയത് എന്തിനാണെന്നറിയാ? അമ്മ എന്നെ വന്ന് കെട്ടിപ്പിടിക്കാനായിരുന്നു. അമ്മ ഇങ്ങനെ ഓരോ ജോലികളിലൊക്കെ മുഴുകിയിട്ട് എന്നെ മറന്നു പോകും. അപ്പൊ എന്നെ മറക്കാൻ എനിക്കൊരൊറ്റ മാറുകയുള്ളൂ, അതെന്താന്നറിയോ? റോട്ടിലേക്ക് ഓടുക. അപ്പൊ അമ്മ എന്നെ ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കും. ആ കുട്ടിയെ ഒരാളെ ഉള്ളിൽ നിന്നും വളരൂല, അവിടെ തന്നെ അതേപോലെ ഉണ്ടാവും. ആരെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ, ആരെങ്കിലും ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, സാരല്ലടോ എന്ന് ഒരാളെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി ഉള്ളിലില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അതിനാണ് നമുക്ക് മനുഷ്യന്മാര്. ഏതൊരാൾക്കും ഏതോ ഒരാളുണ്ട് എന്ന് പറയാറില്ലേ അല്ലേ? ഏതൊരാൾക്കും ഏതോ ഒരാളുണ്ട്. അയാളില്ലാതെ ഇയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ജൈനമതത്തിലൊരു വിശ്വാസമുണ്ട്, ഓരോ മനുഷ്യനും ടിൻസായിട്ടാണ് ജനിക്കുന്നത് എന്നാണ്. രണ്ടാളായിട്ടാണ് ഓരോ ആളും ജനിക്കുന്നത്. നമ്മുടെ ഒരു ടിൻ ബ്രദർ അല്ലെങ്കിൽ ടിൻ സിസ്റ്റർ ലോകത്ത് എവിടെയോ ഉണ്ട് എന്നാണ്. അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. 40 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നല്ല സ്നേഹത്തിന്റെ 40 നിയമങ്ങൾ. മനോഹരമായൊരു പുസ്തകം. അതിൽ പറയുന്നുണ്ട് ഇതേപോലെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരോ ഒരാൾ വരാനുണ്ട്. അപ്പൊ ഒരു ടിൻ ബ്രദർ അല്ലെങ്കിൽ ഒരു ടിൻ സിസ്റ്റർ ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലുണ്ട്. അയാള് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അയാളുടെ പേരാണ് സോൾമേറ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ടിൻ ബ്രദറോ ടിൻ സിസ്റ്ററോ ആണ്. ഇത്ര മനോഹരമായൊരു കൺസെപ്റ്റാണ് നല്ല ചോദ്യം. ഏതൊരാൾക്കും ഏതോ ഒരാളുണ്ട്, ആ ആളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അഗാധമായ സ്നേഹം കൊണ്ട് നമ്മളെ ഇങ്ങനെ വാരിപ്പുണരുന്ന ഒരു മനുഷ്യൻ, വാക്കുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ഒരു മനുഷ്യൻ. സാരല്ലടോ എന്നൊക്കെയുള്ളൊരു വാക്കിന് നമ്മുടെ ഉള്ളിൽ നൽകാൻ കഴിയുന്ന ഒരു വല്ലാത്ത ബലമുണ്ട്. കൃത്യമായൊരു ഒരു സങ്കേതത്തിൽ നിന്നാണത് വരുന്നതെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരാളാണ് നമുക്ക് തരുന്നതെങ്കിൽ. ഞാൻ പറഞ്ഞത് ഇതാണ്, മനുഷ്യരില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മുടെ മുഖത്തെ പുഞ്ചിരിയുടെ കാരണം മനുഷ്യന്മാരാണ്, നമ്മുടെ മുഖത്തെ കണ്ണീരിൻ്റെ കാരണവും മനുഷ്യന്മാർ തന്നെയാണ്. നമുക്ക് സങ്കടവും സന്തോഷവും ദുഃഖവും വിരഹവും പ്രണയവും സൗഹൃദവും ഒക്കെ തന്ന മനുഷ്യന്മാരാണ്. മനുഷ്യനില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒരു പ്രളയമൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും വലിയ പാഠമാണ് അല്ലേ? മനുഷ്യനെ മനുഷ്യന്റെ വിലയാണ്. അന്യർക്ക് പ്രവേശനമില്ല എന്ന് നമ്മൾ എഴുതി വെച്ച ബോർഡ് പോലും കാണാനില്ല, പ്രളയം വന്നെടുത്തുകൊണ്ടുപോയി. എന്നിട്ട് നമ്മളോട് പറഞ്ഞു അന്യരായിട്ട് ആരുമില്ല, അന്യർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്നുണ്ട്. സ്വാർത്ഥതയുടെ കെട്ടുവള്ളത്തിൽ കഴുത്തോളം മുങ്ങി നിന്ന മലയാളികളോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു അത്, എന്തിനാണ് ഇത്ര വലിയ മതിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? പൈത്രം തീക്കുനിയുടെ ഒരു കവിതയുണ്ട്, മതിൽ തന്നെയാണ് ആ കവിതയുടെ പേര്. എൻ്റെ അയൽക്കാരാ, ഞാൻ നിന്നോട് നിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചിട്ടില്ല. പട്ടിണിയുടെ കാലത്ത് വിശപ്പിനെ തന്നെ വാരി തന്നപ്പോഴും നിന്നോട് കടം ചോദിച്ചിട്ടില്ല. എൻ്റെ മക്കൾ നിന്റെ മക്കളെ ഉപദ്രവിച്ചിട്ടില്ല. നിന്റെ കൊടിയുടെ നിറം ഞാൻ തിരക്കിയിട്ടേ ഇല്ല ഒരിക്കലും. പിന്നെയും പിന്നെയും എന്തിനാണ് നമുക്കിടയിൽ ഇത്ര വലിയ ഒന്ന്
നീ കെട്ടിണ്ടാക്കി വെച്ചിരിക്കുന്നത്. മതിലുകൾ, മതിലുകൾ ഇങ്ങനെ പൊളിയുകയും പാലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. അതാണ് മനുഷ്യനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം, എന്നിട്ട് ആ നെറ്റിയിൽ ഇങ്ങനെ ഉമ്മ കൊടുത്തിട്ട് പറയണം അല്ലേ, ഐ വാല്യൂ യു എന്ന് പറയണം. ഐ ലവ് യു എന്നല്ല, അത് പറഞ്ഞു പറഞ്ഞ് പഴകിയ ഒന്നാണ്. എനിക്ക് നിങ്ങളെ ഭയങ്കര സ്നേഹമാണ്. അതുമാത്രമല്ല, എനിക്ക് നിങ്ങൾ വിലപ്പെട്ട ഒരാളാണ്. അതാണ് ഐ വാല്യൂ. നിങ്ങളെ ഞാൻ കരയാൻ വിടൂല, ഒറ്റയ്ക്ക് കരയാൻ ഞാൻ വിടൂല, ഞാനും കൂടെ കരയാം. അതാണ് നിങ്ങളെ ഞാൻ സങ്കടപ്പെടാന് ഒറ്റയ്ക്ക് വിടൂല, ഞാനും വരാം. നൂറാടുകളിൽ നിന്ന് ഒരാടിനെ കാണാതായപ്പോൾ ആ 99 ആടിനെയും ഉപേക്ഷിച്ച് ഒരാടിന്റെ പിന്നാലെ പോയ മഹാനായ ഇടയനെ കുറിച്ച് ബൈബിള് പറയുന്നില്ലേ? അതാണത്. എന്തുകൊണ്ടാ 99 ആടിനെയും അയാൾ ഒഴിവാക്കിയത്? ഒറ്റപ്പെട്ടു പോയ ഒരാടിന്റെ പിന്നാലെയാ പോയത്. ഒറ്റ കാരണമേ ഉള്ളൂ, 99 ആടിനും പരസ്പരം സ്നേഹിക്കാൻ ആളുകളുണ്ട്. ആ ഒരാടുണ്ടല്ലോ, അവൻ ആരുമില്ല, അതുകൊണ്ട് അവന്റെ കൂടെ നിൽക്കണം. എന്റെ പേരാണ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. തോറ്റവന്റെ കൂടെ നിൽക്കലിന്റെ പേരാണത്. ജയിച്ചവന്റെ കൂടെ നൃത്തമാടുമ്പോഴല്ല, തോറ്റവന്റെ തോളിൽ പിടിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ ഉണരുന്നത്. നിസ്സഹായമായൊരു ജന്മത്തിന്റെ പേരാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ഒരു ധാരണയില്ലാത്തൊരു ജീവിതമാണ്, ഏത് നിമിഷവും സങ്കടപ്പുഴയിലേക്ക് എടുത്തു ചാടാവുന്നൊരു ജീവിതമാണ്. അവിടെയാണ് മനുഷ്യന്റെ ബലം വേണം നമുക്ക്. മനുഷ്യനിൽ നിന്ന് അകലാനുള്ള കാരണങ്ങൾ ഉണ്ടായാൽ പോലും അകലരുത്, കാരണം മനുഷ്യന് നമ്മൾക്ക് അത്രമേൽ ആവശ്യമുണ്ട്. ആ മനുഷ്യന് നമ്മളെയും ആവശ്യമുണ്ട്. ജൊനാഥന്റെയും ദാവീദിന്റെയും കഥ പറയുന്നുണ്ടല്ലോ ബൈബിളില്. ജൊനാഥന്റെ അച്ഛൻ സാവൂള് നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ആവശ്യമില്ലാത്ത ഒരു ചിന്ത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. മകന്റെ അതേപോലെ വളർന്നു വരുന്ന വേറൊരാളുണ്ട്, ദാവീദ്. അപ്പൊ ദാവീദിന് അധികാരം പോകരുത്, അതായിരുന്നു സാവൂളിന്റെ ഏറ്റവും വലിയ സ്വപ്നം. മകൻ അധികാരം ഉറപ്പുവരുത്താൻ വേണ്ടി പല കളിയും കളിക്കുന്നുണ്ട്. അങ്ങനെ മകന് കിട്ടുമായിരുന്നു അധികാരം, പക്ഷെ ആ മകൻ ചെയ്തത് എന്താണെന്നറിയാം? ആ അധികാരം ദാവീദിന് കൊടുക്കുകയാണ് ചെയ്തത്. ദാവീദിന്റെ സങ്കീർത്തനങ്ങളിലുണ്ട്, 1000 സ്ത്രീകളുടെ പ്രണയത്തെക്കാൾ എനിക്ക് നിന്റെ സൗഹൃദം മതി. എടോ, നിന്റെ സൗഹൃദം മതി എനിക്ക്, പ്രണയത്തെക്കാൾ മനോഹരമാണ് നിന്റെ സൗഹൃദം. ചെങ്ങാത്തം കുട്ടുകെട്ട് നമ്മൾ മുമ്പൊരു പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ നിങ്ങൾ കേട്ടതായിരിക്കും അത്. ഒരു ദിവസം ഞാനും എൻ്റെ പ്രിയപ്പെട്ടവളും ഒരു യാത്ര പോവുകയായിരുന്നു കോഴിക്കോട്ടേക്ക്. അങ്ങനെ മഞ്ചേരിയിൽ നിന്നാണ് ഞങ്ങൾ പുറപ്പെട്ടത്, മെഡിക്കൽ കോളേജിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ അരീക്കോട് വഴി വാഴക്കാട് വഴി മെഡിക്കൽ കോളേജിലേക്ക് പോവാം. വാഴക്കാട് എത്തിയ സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, പേഴ്സ് മറന്നുപോയി, പേഴ്സ് എടുക്കാൻ മറന്നു. അപ്പം അവളുടെ കയ്യിൽ അവൾക്ക് ആവശ്യമുള്ള പണം മാത്രമേ ഉള്ളൂ, അവൾക്കൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതിനുവേണ്ടി പോവുകയായിരുന്നു. അപ്പം എന്ത് ചെയ്യും? നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് വഴിയിൽ, ആരോട് ചോദിക്കും എന്നുള്ളൊരു ഒരു വിഷമം വന്നു. അപ്പം അവൾ പറഞ്ഞു, മെഡിക്കൽ കോളേജിനടുത്ത് രമ്യ ജോലി ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ രണ്ടാളുടെയും സുഹൃത്താണ് രമ്യ. അപ്പൊ അവളോട് വാങ്ങാം, അവളുടെ കയ്യിലുണ്ടോന്നൊന്ന് വിളിച്ചു ചോദിച്ചു നോക്കാം. അങ്ങനെ അവൾ വിളിച്ചു. അപ്പൊ രമ്യയോട് ഇവൾ ആദ്യമേ പറഞ്ഞു, രമ്യ യെസ് എന്നും നോ എന്നും പറയാട്ടോ, ഒരു വിഷയമുണ്ട്. എന്താണ് വിഷയം? രമ്യയുടെ കയ്യിൽ പൈസ എടുക്കാനുണ്ടാവും. അപ്പൊ രമ്യ ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് പറഞ്ഞു, 3000 രൂപയുണ്ട്, അത് മതിയാവൂല്ലേ? അത് മതി, എന്നാ വന്നോളൂ. അപ്പൊ ഇവള് രമ്യയോട് പറഞ്ഞു, താങ്ക് യു രമ്യ. അപ്പൊ രമ്യയുടെ മറുപടി, താങ്ക് യു, ഞാൻ അങ്ങോട്ടല്ലേ പറയേണ്ടത്, അതെന്താ? അല്ല, നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോ നിങ്ങൾ എന്നെ ഓർത്തില്ലേ? 100 സുഹൃത്തുക്കളില്ലേ നിങ്ങൾക്ക്? 100 സുഹൃത്തുക്കളില്ലേ? ഒരു വിഷമം വന്നപ്പോ നിങ്ങളുടെ മനസ്സിൽ എൻ്റെ മുഖം തെളിഞ്ഞില്ലേ? അതിന് ഞാൻ അങ്ങോട്ടല്ലേ നന്ദി പറയേണ്ടത്. സൗഹൃദം സൗമ്യമായൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശമാണ് എന്ന് ഒറ്റ വാക്കിൽ ഉപന്യസിക്കുകയായിരുന്നു രമ്യ ചെയ്തത്. മനുഷ്യന്മാർ നമ്മളെ കരയിപ്പിക്കുക ചെയ്യും, വിഷമം കൊണ്ടല്ല, സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും.
അന്ന് ശരിക്കും അത് അനുഭവിച്ചു. മനുഷ്യന്മാർ തരുന്ന, മനുഷ്യന്മാർ പ്രകടിപ്പിക്കുന്ന സ്നേഹമൊക്കെ കണ്ടിങ്ങനെ കവിഞ്ഞൊഴുകാനിരിക്കുന്ന ഒരു പുഴയുണ്ട് നമ്മുടെ കണ്ണിൻ്റെ പിന്നാമ്പുറത്ത്. മനുഷ്യന്മാരുടെ സ്നേഹം കാണുമ്പോൾ അത് സംഭവിക്കുന്നത്. പുഴ പോലെ വന്ന് തൊടുന്ന, ബൈബിൾ പറഞ്ഞതുപോലെ മഴ പോലെ പെയ്യുകയും വെയിൽ പോലെ പരക്കുകയും ചെയ്യുന്ന മനോഹരമായൊരു സ്നേഹത്തെ ഇങ്ങനെ അറിഞ്ഞനുഭവിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞതാണ്. അതാണ് മനുഷ്യന്മാരോട് നമുക്ക് ചെയ്യാനുള്ളത്. ഇതാണ് മനുഷ്യന്മാരെ നമ്മളെ കരയിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മനുഷ്യരോട് നമുക്ക് അങ്ങോട്ട് അനുവർത്തിക്കാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ കാരണം അവരെ കരയാതിരിക്കുക എന്നുള്ളത്. ഒരു മനുഷ്യന് ആ മനുഷ്യൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിനെങ്ങനെ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം എനിക്ക് എൻ്റെ കണ്ണുകൊണ്ടേ ഈ ലോകത്തെ കാണാൻ പറ്റുള്ളൂ അല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ടേ കാണാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. ഞാൻ ശ്രമിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. അത് സാധിക്കൊന്നുമില്ല. എങ്കിലും മിലി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നല്ല ഒരു ഭംഗിയുള്ള സിനിമയാണ്. അതിൻ്റെ അവസാനത്തിൽ ഒരു ചെറിയ പ്രസംഗം നടത്തുന്നുണ്ട് അമലാപ്പോൾ. ആ പ്രസംഗത്തിലുള്ള ഒരു വാക്ക് ഇങ്ങനെയാണ്, രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാവിനും കളിപ്പാട്ടം കേടുവന്ന കുട്ടിക്കും ഏകദേശം ഒരേ ദുഃഖമാണ്. അതറിയണമെങ്കിൽ ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് ആ കുട്ടിയെ കാണണം, അല്ലെങ്കിൽ മനസ്സിലാവില്ല. നിന്റെ ആ പൊട്ടിയ കാറിൻ്റെ ടയർ ആലോചിച്ചിട്ടാണോ നീ കരയണമെന്നൊക്കെ നമ്മൾ ചോദിക്കൂ. ആ കുട്ടീൻ്റെ സങ്കടം എത്രയാണെന്ന് അറിയണമെങ്കിൽ ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് ആ കുട്ടിയെ കാണണം. അതാണ് ഒരു മനുഷ്യനെ എമ്പത്തെറ്റിക്കായിട്ട് കാണുകയെന്നറിയില്ല നമ്മൾ. അതാണ് ഒരു മനുഷ്യനെ ഇങ്ങനെ അയാളുടെ കണ്ണുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുമല്ലോ.